ശ്രീദേവിയാണ്. ഇന്ന് നമ്മുടെ വീഡിയോക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഡെയിലി വെയർ ആയിട്ടുള്ള ഇയറിംഗ്സ് ആണ്. നമ്മുടെ ആദ്യത്തെ കമ്മൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്ന് പറയുന്ന ഒരു ലീഫ് ഡിസൈൻ വരുന്ന ജർമൻ സിൽവർ കമ്മലാണ്. ഇതിൻ്റെ തന്നെ ഗോൾഡ് ടോണും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കമ്മൽ എന്ന് പറയുന്ന ഒരു മീഡിയം സൈസ് വരുന്ന ഒരു കമ്മലും കൂടെ ആണ്. നമ്മുടെ അടുത്ത കമ്മലും ഒരു ലീഫ് ഡിസൈൻ തന്നെ ആണ്. പക്ഷെ നേരത്തെ കാണിച്ച സെയിം ഡിസൈൻ അല്ല, ചെറിയ ഡിഫറൻസ് ഉള്ള ഒരു ലീഫ് ഡിസൈൻ ആണ്. നമ്മുടെ അടുത്ത കമ്മൽ എന്ന് പറയുന്ന ഒരു ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള കമ്മലാണ്. ഇതിൻ്റെ മേലത്തെ ഭാഗത്ത് ഒരു ഫ്ലോറൽ ഡിസൈനും കൂടെ വരുന്നുണ്ട്. നമ്മുടെ അടുത്ത കമ്മൽ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഫിഷിന്റെ ഡിസൈൻ വരുന്ന കമ്മലാണ്. നമ്മുടെ അടുത്ത കമ്മൽ എന്ന് പറയുന്നത് ട്രീ ഓഫ് ലൈഫ് കമ്മലാണ്. ഇത് ഒരു റൗണ്ട് കമ്മലാണ്. ഇതിനകത്ത് ഒരു ട്രീ ഡിസൈൻ വരുന്നുണ്ട്. അതിൻ്റെ താഴെ ലിവ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊരു ട്രീ ഓഫ് ലൈഫ് സിംബോൾസും വരുന്ന കമ്മലാണ്. ഇതേ കമ്മലിൻ്റെ തന്നെ ഗോൾഡ് ടോണും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത കമ്മൽ. ഇത് ഒരു റൗണ്ട് ഷേപ്പുള്ള കമ്മലാണ്. ഇത് പക്ഷേ നമ്മൾ നേരത്തെ കണ്ട കമ്മലുകളെയും കാട്ടിയത് കുറച്ചുകൂടെ വലിയൊരു കമ്മലാണ്. നമ്മുടെ അടുത്ത കമ്മലും കുറച്ച് വലിയൊരു കമ്മലാണ്. ആക്ച്വലി ഇതൊക്കെ വലിയ കമ്മൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം സൈസ്. ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ വലുതെന്നേ ഉള്ളൂ. ഇത് ഒരു എലിഫൻറ്റ് ഡിസൈൻ വരുന്ന കമ്മലായിരുന്നു. നമ്മുടെ അടുത്ത കമ്മലും കമ്പാരിറ്റീവ്ലി വലിയ കമ്മലാണ്. ഇതൊരു ഹാർട്ട് ഷേപ്പുള്ള കമ്മലാണ്. അതിനകത്ത് ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത്. നമ്മുടെ അടുത്ത കമ്മലൊരു കുട്ടിക്കമ്മലാണ്. ഇതിനകത്ത് തവൾ ഡിസൈനാണ് വരുന്നത്. ക്യൂട്ടായിട്ടുള്ള ഒരു കമ്മലാണ്. നമ്മുടെ അടുത്ത കമ്മലും ഒരു ചെറിയ കമ്മലാണ്. ഇതിനകത്ത് ഓം ഡിസൈൻ ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത കമ്മല്. ഇത് ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ളൊരു കമ്മലാണ്. നമ്മുടെ അടുത്ത കമ്മൽ എന്ന് പറയുന്ന ഒരു മന്ത്ര ഇയറിംഗ് ആണ്. ഇതിനകത്ത് അസ്ദോമ സദ്ഗമയാണ് എൻഗ്രേവ് ചെയ്തേക്കുന്നത്. നമ്മുടെ അടുത്ത കമ്മൽ എന്ന് പറയുന്ന ഒരു മീഡിയം സൈസ് കമ്മലാണ്. ഇതൊരു ലോട്ടസ് ഡിസൈൻ വരുന്ന കമ്മലാണ്. നമ്മുടെ അടുത്ത കമ്മൽ എന്ന് പറയുന്ന ഒരു ഫെതർ ഡിസൈൻ വരുന്ന കമ്മലാണ്. ഇതൊരു ആന്റി ഗോൾഡ് ടോൺ വരുന്ന കമ്മലാണ്. നമ്മുടെ അടുത്ത കമ്മൽ എന്ന് പറയുന്നത് രുദ്രാക്ഷം കമ്മലാണ്. ഇതിനകത്ത് ഒരു സിംഗിൾ രുദ്രാക്ഷം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഡിസൈനാണ് വരുന്നത്. അടുത്ത കമ്മൽ എന്ന് പറയുന്നത് ഒരു ബീഡ് കമ്മലാണ്. ഇതിനകത്ത് വൈറ്റ് കളർ ബീഡാണ് വരുന്നത്. അതിനകത്ത് ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ ഒരു ഫ്ലവർ പോലത്തെ ഒരു വർക്ക് വരുന്നുണ്ട്. നമ്മുടെ അടുത്ത കമ്മൽ ഒരു ബീഡായിട്ടുള്ള കമ്മലാണ്. ഇതിനകത്തൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡുള്ള ബീഡും അതിനകത്തൊരു പിങ്ക് ആൻഡ് ഗ്രീനിഷ് വൈറ്റ് ആ ഒരു ഡിസൈനാണ് വരുന്നത്. നമ്മുടെ അടുത്ത കമ്മൽ എന്ന് പറയുന്നത് ക്രാക്കിൽ ബീഡ് കമ്മലാണ്. ഇതിനകത്ത് മൂന്ന് ബീഡ്സ് ആണ് വരുന്നത്. രണ്ട് ട്രാൻസ്പാരൻറ്റ് ബീഡ്സും നടുക്കൊരു പിങ്ക് കളർ ബീഡും ആണ് വരുന്നത്. നമ്മുടെ അടുത്ത കമ്മൽ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സിൽവർ കമ്മലാണ്. ഇത് ഒരു ക്രെസന്റ് മൂൺ ഷേപ്പ് വരുന്ന കമ്മലാണ്. നമ്മുടെ അടുത്ത കമ്മൽ എന്ന് പറയുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ളൊരു കമ്മലാണ്. ഇതൊരു സ്പാരോ ഇയറിംഗ്സ് ആണ്. ഇതിൻ്റെ അടിയിൽ ഗുങ്കുരു ഹാങ്ങിങ്സും വരുന്നുണ്ട്. സ്പാരോ ഡിസൈനിലാണ് ഈ കമ്മൽ വരുന്നത്. നമ്മുടെ അടുത്ത കമ്മൽ എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പുള്ള കമ്മലാണ്. നമ്മുടെ അടുത്ത കമ്മൽ എന്ന് പറയുന്നത് സ്റ്റോൺ ഇയറിംഗ് ആണ്. ഇതിനകത്ത് ഗ്രീൻ കളർ സ്റ്റോൺ ആണ് വരുന്നത്. ഇതൊരു ഓവൽ ഷേപ്പ് വരുന്ന കമ്മലാണ്. നമ്മുടെ അടുത്ത കമ്മലിനകത്ത് ബ്ലാക്ക് കളർ സ്റ്റോൺ വർക്ക് ആണ് വരുന്നത്. ഇതൊരു റെക്റ്റാംഗിൾ ഷേപ്പ് ആയിട്ടുള്ള കമ്മലാണ്. നമ്മുടെ അടുത്ത കമ്മൽ എന്ന് പറയുന്നത് ഒരു മൾട്ടി കളർ ആയിട്ടുള്ള കമ്മലാണ്. ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു കമ്മലാണ്.
നമ്മുടെ അടുത്ത കമ്മൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു സ്റ്റഡ് ഇയറിംഗ് ആണ് വരുന്നത്. ഇതിനകത്ത് ബ്ലാക്ക് കളർ സ്റ്റോൺ വർക്ക് ആണ് വരുന്നത്. നമ്മുടെ അടുത്ത കുറച്ച് കമ്മലുകൾ ഫ്ലൂറൽ ഡിസൈൻ ഉള്ള കമ്മലുകളാണ്. ഇതാണ് ആദ്യത്തെ കമ്മല്. ഇതൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്ന കമ്മലാണ്. ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത കമ്മല് ഇതാണ്. ഇതിനകത്ത് ഗ്രീൻ കളർ ഡിസൈൻ ആണ് വരുന്നത്. ഇതൊരു ഫ്ലവർ ഡിസൈൻ തന്നെ ആണ്. ഇതേ ഡിസൈനിൽ തന്നെ നമ്മുടെ കയ്യിൽ ബ്ലൂ കളറും അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ അടുത്ത കമ്മല്. ഈ കമ്മൽ എന്ന് പറയുന്നത് ബാക്കിയുള്ള വെച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ വലിയ കമ്മലാണ്. ഇതിനകത്ത് ഗ്രീൻ കളർ സ്റ്റോണും അതുപോലെ തന്നെ ലാവൻഡർ കളർ സ്റ്റോണും പിന്നെ ഒരു വൈറ്റ് കളർ സ്റ്റോണും ആണ് വരുന്നത്. ഈ കമ്മൽ കാണുമ്പോൾ എനിക്ക് ഗ്രേപ്സ് ഒക്കെയാണ് ഓർമ്മ വരുന്നത്, എന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ അടുത്ത കമ്മലുകൾ എന്ന് പറയുന്നത് സ്റ്റഡ് ഇയറിംഗ് ആണ് വരുന്നത്. ഇതിനകത്ത് സ്നോ ഫ്ലേക്ക് സ്റ്റഡും അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള ബീഡ് ഹാങ്ങിങ്ങും ആണ് വരുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബീഡ് എന്ന് പറയുന്നത് സെമി പ്രഷ്യസ് ഓണിക് സ്റ്റോൺ ആണ്. ഇതാണ് നമ്മുടെ അടുത്ത കമ്മല്. ഇതിനകത്ത് പീകോക്ക് ഇയർ സ്റ്റഡ് ആണ് വരുന്നത്. അതിനകത്ത് തന്നെ ഡാർക്ക് ഗ്രീൻ കളർ ബീഡ് ഹാങ്ങിങ് ആണ് വരുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബീഡ് ഹാങ്ങിങ് എന്ന് പറയുന്നത് സെമി പ്രഷ്യസ് അഗേറ്റ് സ്റ്റോൺസ് ആണ്. നമ്മുടെ അടുത്ത കമ്മൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് ഒരു എലിഫന്റ് ഡിസൈൻ ഉള്ള ഇയർ സ്റ്റഡും അതിന്റെ താഴെ ഒരു ചെറിയ ബ്ലാക്ക് കളർ അഗേറ്റ് സ്റ്റോണും ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത കമ്മല്. ഇതിനകത്ത് മേൽത്ത് സ്റ്റഡ് പോഷനകത്ത് ഒരു ടർക്കോയിസ് ബ്ലൂ കളർ സ്റ്റോൺ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതിന്റെ താഴേക്ക് ഒരു ലീഫ് ഡിസൈൻ ആണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡെയിലി വെയർ യൂസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കമ്മലിൻ്റെ കളക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത എന്ത് ജ്വല്ലറിയാണ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജ്വല്ലറി ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലും കമ്മൽ ഇഷ്ടപ്പെട്ടു വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കോ വഴിയും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഫേസ്ബുക്ക് ലിങ്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, കൂടുതൽ കളക്ഷൻ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങൾ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.